ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് RSS ആണ്. പലരും RSSനെ ഭയക്കുന്നുണ്ടെന്നത് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകളാണ് കുറച്ച് ദിവസങ്ങൾക്കിടയിൽ പുറത്തു വന്നത്. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന കാശ്മീർ റെസിസ്റ്റൻസ് ഫ്രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തെ RSS നേതാക്കളെ കൊലപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചതിന് പിന്നാലെ ചില മതമൌലികവാദികൾ RSSനെതിരെ വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിരുന്നു. മുസ്ലിം സ്ത്രീകളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി ഹിന്ദുമതത്തിലേക്ക് മതം മാറ്റാൻ RSS പദ്ധതിയിടുന്നു എന്ന തരത്തിൽ RSSന്റെ പേരിൽ വ്യാജ കത്തുണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തായിരുന്നു പ്രചരണം. പദ്ധതിയുടെ ഭാഗമായി RSS ഹിന്ദു യുവാക്കൾക്ക് 15 ദിവസത്തെ പരിശീലനം നൽകുന്നുണ്ടെന്ന് വരെ പ്രചരിപ്പിച്ചു. AIM നേതാവ് ഉൾപ്പെടെ പ്രമുഖരായ പലരും ഇത് ട്വിറ്ററിലടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. RSSന്റെ വളർച്ച, പ്രവർത്തനങ്ങൾ, RSS നേതാവായിരുന്ന വ്യക്തി ഇപ്പോൾ രാജ്യം ഭരിക്കുന്നതൊന്നും പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് തന്നെ RSSനെ പ്രതിരോധിക്കാനും ആക്രമിക്കാനും പല ശ്രമങ്ങളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ RSSന്റെ റാലി നടത്താൻ സർക്കാർ അനുമതി നൽകാതിരുന്നത് വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോൾ RSS പദസഞ്ചലനം നടത്തുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. പദസഞ്ചലനം നടന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ വാദം. എന്നാൽ സുപ്രീംകോടതി ഇത് പൂർണ്ണമായും തള്ളുകയായിരുന്നു. ജസ്റ്റിസുമാരായ വി രാമസുബ്രഹ്മണ്യം, പങ്കജ് മിത്തൽ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയന്ത്രണങ്ങളില്ലാതെ റൂട്ട് മാർച്ച് അനുവദിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന വാദമാണ് തള്ളിയത്. നേരത്തെ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉപാധികളില്ലാതെ റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത് തള്ളിയതോടെ പദസഞ്ചലനം നടക്കും. നിരോധിത മുസ്ലിം സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ RSS മാർച്ചിന് നേരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ചും സംസ്ഥാനം അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് നിലവിൽ തള്ളിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.